എല്ലാവർക്കും നമസ്കാരം. സാഫർജാൻ ഇഎക്സിന്റെ മാനുവൽ അക്കൗണ്ടിംഗിന്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 5 പാർട്ട് 4 ആണ്. ഈ പാർട്ട് 4 നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് ട്രാൻസാക്ഷനുകളിൽ തന്നെ, അതായത് നമ്മുടെ ഈ ബേസിക് അക്കൗണ്ടിംഗ് എന്ന വർക്ക് ബുക്കിലെ വർക്ക് 3 എന്ന് തുടങ്ങുന്ന ഈ ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു ജേണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന രൂപമാണ്. ഏകദേശം ഈ ഒരു വർക്ക് ബുക്കിൽ 25-ാമത്തെ പേജിലാണ് ഈ ഒരു വർക്ക് കാണുന്നത്. ഏകദേശം 11 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഈ 11 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ജേണൽ എൻട്രി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസറും കറക്റ്റ് ആയിട്ട് ഈ ബുക്കിൽ തന്നെ ഉണ്ട്. എന്നാലും ഇതിങ്ങനെ ചെയ്യുന്ന രൂപം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പോവാണ്. അപ്പോ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 11 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. 1/4/2009 കമൻസറി ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് 1 lakh. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2/4/2009 ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് 20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് 1,000. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 2,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലക്സ് കമ്പനി ഓൺ ക്രെഡിറ്റ് 2,500. സോൾഡ് ഗുഡ്സ് ടു മലയൽ കമ്പനി ഓൺ ക്രെഡിറ്റ് 3,000. ക്യാഷ് പെയ്ഡ് ടു ലക്സ് കമ്പനി 2,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം മലയൽ കമ്പനി 2,500. സാലറി പെയ്ഡ് ബൈ ക്യാഷ് 5,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാങ്ക് 10,000. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് 250. അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു വർക്കാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമൻസറി ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത പോലെ തന്നെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോ ക്യാഷിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഇങ്ങോട്ട് വരികയാണോ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണോ. അപ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് വരികയാണ്, അപ്പൊ തീർച്ചയായിട്ടും ക്യാഷ് നമ്മൾ ഡെബിറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, എന്നൊരു മാറ്റമില്ല. അപ്പൊ ഞാൻ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി ടു ക്രെഡിറ്റ് ആയിട്ട് ടു ആണ് വരിക. ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക ടു ക്യാപിറ്റൽ. ഇനി നമുക്ക് നരേഷൻ കൊടുക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ നരേഷൻ കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഇവിടെ സ്ഥല പരിമിതികൾ കാരണം. അപ്പൊ നരേഷനുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നേരിട്ട് ഇവിടെ ബ്രാക്കറ്റ് കാണി ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തൽക്കാലം നരേഷൻ ചേർക്കുന്നില്ല. അപ്പൊ എമൗണ്ട് ഞാൻ കൊടുക്കണത് 1 lakh ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ 1 lakh ഇവിടെ കൊടുക്കണം. ഓക്കെ, 1 lakh ഞാൻ ഇവിടെ കൊടുത്തു. 1 lakh നമ്മുടെ ബിസിനസ്സിന്റെ ക്യാപിറ്റൽ ആയിട്ട് വന്നത് നമ്മൾ എന്ത് ചെയ്തു, എഴുതി ചേർത്തു. ഇപ്പൊ രണ്ട് ഭാഗം ഈക്വൽ ആയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മൾ ശ്രദ്ധിക്കണം, ക്യാഷ് വരികയാണോ പോവുകയാണോ, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്താ ഡെബിറ്റ് കൊടുക്കേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബാങ്കിലാണ് നമ്മൾ ഡെബിറ്റ് കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് നമ്മൾ സംഖ്യ ഇവിടെ കൊടുക്കാൻ 20,000 ആണ്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഞാൻ 20,000 ഇവിടെ കൊടുത്തു. നമ്മളത് ഫിൽ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് നമുക്കറിയാവുന്നതാണ്. പർച്ചേസ് ഗുഡ്സ് നമ്മൾ ക്യാഷിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ, ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് വരുന്നത് ഇവിടെ പർച്ചേസ് ആണ്. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട അത്രയേ ഉള്ളൂ, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് സംഖ്യ നമുക്ക് ഇവിടെ കൊടുക്കാം. 1,000 ആണ് നമുക്കുള്ള സംഖ്യ. അപ്പൊ 1,000 ഞാൻ കൊടുത്തു. അപ്പൊ ഞങ്ങൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി, അതായത് നമ്മൾ സെയിൽ ചെയ്യുന്നു, ക്യാഷിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, 2,000 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. നമുക്കറിയാം ഗുഡ്സ് വിൽക്കുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് ഡെബിറ്റ് വരും, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സെയിൽസ്. ഓക്കെ, അപ്പൊ ആ എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്താണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ലക്സ് കമ്പനി ഓൺ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിനാണ് അല്ലെ, കടത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പൊ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാഷിനല്ല, കടത്തിനാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ 2 lakhs കമ്പനി. അപ്പൊ നമ്മളിവിടെ കൊടുക്കാം പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ 2 lakhs കമ്പനി. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ 2 lakhs കമ്പനിന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 2500 ആണ്. 2500 കൊടുക്കുന്നു. ഓക്കെ, നേരത്തെ സെയിൽ ചെയ്ത എമൗണ്ട് അവിടെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം, 2000 അതും കൊടുത്തു. ഇനി നമുക്കുള്ളത് ഇവിടെ സോൾഡ് ഗുഡ്സ് ടു മലയൽ കമ്പനി ഓൺ ക്രെഡിറ്റ്. നമ്മൾ കടത്തിൽ സെയിൽ ചെയ്യുന്നത് മലയൽ കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലയൽ കമ്പനിക്ക് സെയിൽ ചെയ്യുമ്പോൾ മലയൽ കമ്പനി റിസീവർ ആണ്, മലയൽ കമ്പനി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. മലയൽ കമ്പനി അക്കൗണ്ട് ഡെബ്റ്റർ ടു സെയിൽസ് എന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഗുഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. അപ്പൊ സെയിൽസ് തന്നെ കൊടുത്തു 3000 ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന എമൗണ്ട്. 3000 ഞാൻ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് പെയ്ഡ് ടു ലക്സ് കമ്പനി ഓൺ ക്രെഡിറ്റ്. നമ്മൾ ക്യാഷ് പെയ്ഡ് ചെയ്യുന്നത് ലക്സ് കമ്പനിക്കാണ് പെയ്ഡ് ചെയ്യുന്നത്. ലക്സ് കമ്പനിക്ക് വേണ്ടി പെയ്ഡ് ചെയ്യുമ്പോൾ ലക്സ് കമ്പനി സ്വീകരിക്കുകയാണ്. ലക്സ് കമ്പനി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ലക്സ് കമ്പനി അക്കൗണ്ട് ഡെബ്റ്റർ 2, ലക്സ് കമ്പനി അക്കൗണ്ട് ഡെബ്റ്റർ 2 ക്യാഷ്. ഇനി നമ്മൾ എമൗണ്ട് കൊടുക്കുക 2000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. 2000 ആണ് എമൗണ്ട് വരുന്നത്, 2000 കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രം മലയൽ കമ്പനി. മലയൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടണം. നമ്മൾ കടത്തിൽ സെയിൽ ചെയ്തിരുന്നു, അതിന്റെ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടണേ. അപ്പൊ നമുക്ക് എന്താണോ ഡെബിറ്റ്, ക്യാഷ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 2 മലയൽ കമ്പനിയാണ് നമ്മൾ കൊടുക്കുന്നത്. മലയൽ കമ്പനിയുടെ ഗിവർ ആണ്. അപ്പൊ അതിന്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക 2500 ആണ് തന്നിട്ടുള്ളത്. 2500 ഞാൻ ഇവിടെ കൊടുത്തു. നമ്മളതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. നമ്മൾ സാലറി പെയ്ഡ് ചെയ്യുന്നു, അതായത് ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. എക്സ്പെൻസ് പെയ്ഡ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനാണ് നമ്മൾ ഡെബിറ്റ് കൊടുക്കേണ്ടത്. അപ്പോ സാലറി ആണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. സാലറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്, അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5000 ആണ്, 5000 രൂപയാണ്. അപ്പൊ 5000 കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്നും നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നു, സോറി, ക്യാഷ് റിസീവ്ഡ് ഫ്രം, അതായത് നമ്മൾ വിഡ്രോ ചെയ്യണം ബാങ്കിൽ നിന്നും, ക്യാഷ് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എന്താണോ നമുക്ക് ഇവിടെ വരുന്നത് ക്യാഷ് ആണ്. ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്, ബാങ്കിനാണ് നമ്മൾ, ബാങ്ക് ഗിവർ ആണ്, ബാങ്കിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. 10000 ആണ് നമുക്ക് ആ എമൗണ്ട് എന്ന് പറയുന്നത്. 10000 നമ്മൾ അതും കൊടുക്കും, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. മറ്റൊന്നാണ് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. കമ്മീഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ക്യാഷ് ആയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്യാഷ് ആണ് നമുക്ക് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. കമ്മീഷൻ റിസീവ്ഡ് അതിന്റെ എമൗണ്ട് വരിക 250 ആണ്. 250 നമുക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. ഈ 11 ക്വസ്റ്റ്യന്റെയും ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഈ കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബേസിക് അക്കൗണ്ടിങ് എന്ന വർക്ക് ബുക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 11 ക്വസ്റ്റ്യനും അതെങ്ങനെ ചെയ്യുന്നത് രൂപം കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആൻസറും കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോ എൻട്രീസും ചെയ്ത് പഠിക്കാൻ. അപ്പൊ വീണ്ടും നമുക്കിനി അടുത്ത പ്രാക്ടീസ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.